ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകൾ ഇറങ്ങുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയാണ് സൗത്ത് കൊറിയൻ ഫിലിം ഇൻഡസ്ട്രി. ഹോളിവുഡിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റും പ്ലോട്ടും ഒക്കെയാണ് ഒട്ടുമിക്ക കൊറിയൻ സിനിമകളിലും. കൊറിയൻ സിനിമകൾ പോലെ തന്നെയാണ് കൊറിയൻ സീരീസുകളും. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. എന്നാലും കൊറിയൻ സിനിമകൾക്കുള്ള ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം കൊറിയൻ സീരീസുകൾക്കില്ല. കാരണം ടിവി സീരീസ് കൂടുതലും കാണുന്നത് അവിടുത്തെ ഫാമിലി ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ അതിൽ സെൻസറിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എക്സസീവ് ബ്ലഡ് ഷോട്ടുകളോ എക്സ്ട്രീം വയലൻസ് രംഗങ്ങളോ സെക്സോ ന്യൂഡിറ്റിയോ ഒന്നും കൊറിയൻ ടിവി സീരീസുകളിൽ കാണില്ല. എന്നാൽ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും സ്ക്രിപ്റ്റിന്റെ ക്വാളിറ്റിയും മേക്കിംഗും ഒക്കെ കൊണ്ട് ആദ്യ എപ്പിസോഡ് മുതൽ അവസാന എപ്പിസോഡ് വരെ ഓഡിയൻസിനെ ത്രില്ലടിപ്പിച്ച് നടത്താൻ സൗത്ത് കൊറിയൻ സീരീസുകൾക്ക് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ സൈക്കോപാത്തുകളുടെയും സീരിയൽ കില്ലേഴ്സിന്റെയും ഒക്കെ കഥ പറയുന്ന ഏറ്റവും മികച്ച 5 സൗത്ത് കൊറിയൻ ടിവി സീരീസുകളെ കുറിച്ചാണ്. ഈ ലിസ്റ്റിലുള്ള 5 സീരീസുകളും സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചാണെങ്കിൽ പോലും പ്ലോട്ടിന്റെ വ്യത്യസ്തതയും പ്രസന്റേഷനും ഒക്കെ കൊണ്ട് ഒരു യുണീക് എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോ സീരീസും നിങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീരീസുകളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ലിസ്റ്റിൽ 5-ാമതുള്ളത് ടെൽ മീ വാട്ട് യു സോ എന്ന സസ്പെൻസ് ത്രില്ലർ സീരീസ് ആണ്. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലർ കുറെ വർഷങ്ങൾക്ക് ശേഷം പുതിയതായി ചാർജ് എടുത്ത ഒരു ഡിറ്റക്റ്റീവുമായി ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കുറച്ച് കൊലപാതകങ്ങളെക്കുറിച്ചും അത് നടത്തിയ സീരിയൽ കില്ലറിനെ അന്വേഷിക്കുന്നതാണ് ഈ സീരീസിന്റെ കഥ. വെറും 16 എപ്പിസോഡുകൾ മാത്രമുള്ള ഈ സീരീസ് തുടക്കം മുതൽ അവസാനം വരെയും വളരെ ത്രില്ലിംഗ് ആയാണ് പോകുന്നത്. ഒരു പർട്ടിക്കുലർ കേസ് മാത്രം അന്വേഷിക്കുന്നതല്ല ഈ സീരീസ്. ഓരോ കേസ് അന്വേഷിക്കുമ്പോഴും സംഭവിക്കുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവങ്ങളും അത് മറ്റ് കേസുകളുമായി കണക്ട് ചെയ്യുന്നതും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സീരീസ് കണ്ടപ്പോൾ എനിക്ക് ലഭിച്ചത്. ലിസ്റ്റിൽ 4-ാമത്തേത് ട്രെയിൻ എന്ന ഫാന്റസി മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. സീരിയൽ കില്ലേഴ്സിനെ കുറിച്ചുള്ള ഒരു കഥയിൽ ഫാന്റസി എലമെന്റ്സ് ആഡ് ചെയ്താൽ എങ്ങനെയിരിക്കും എന്നതിന്റെ മികച്ച ഒരു എക്സാമ്പിൾ ആണ് ഈ സീരീസ്. സീരീസിന്റെ പേര് പോലെ തന്നെ ഒരു ട്രെയിൻ ആണ് ഈ കഥയിലെ പ്രധാന എലമെന്റ്. ഒരു സ്റ്റേഷനിൽ ഒരു പ്രത്യേക സമയത്ത് വരുന്ന ഒരു ട്രെയിനിൽ കയറിയാൽ അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഒരു ആൾട്ടർനേറ്റീവ് വേൾഡിലോട്ടായിരിക്കും. ഈ ഒരു കൺസെപ്റ്റിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില കൊലപാതകങ്ങളും അത് അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവിനെ കുറിച്ചുമാണ് ഈ സീരീസ് പറയുന്നത്. പലതരത്തിലുള്ള ജേണറിൽ ഈ സീരീസ് കാറ്റഗറൈസ് ചെയ്യാം. ഒരു ഹൊറർ ഫീലോടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഇവന്റ്സ് ആണ് ഈ സീരീസിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീരീസ് കാണുന്നവർക്ക് തുടക്കം മുതൽ അവസാനം വരെ വളരെ മികച്ച ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ലഭിക്കും. സീരീസിൽ എടുത്തു പറയേണ്ടത് പ്രധാന കഥാപാത്രമായ ഡിറ്റക്റ്റീവിന്റെ പെർഫോമൻസ് ആണ്. ആദ്യ എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ തന്നെ ഈ സീരീസ് മുഴുവനും കാണാനും ഇതിലെ മിസ്റ്ററി എന്താണെന്ന് അറിയാനും ഒക്കെ നമുക്ക് തോന്നും. വെറും 12 എപ്പിസോഡുകൾ മാത്രമുള്ള ഈ സീരീസ് നിങ്ങളെ ശരിക്കും ത്രില്ലടിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ ലിസ്റ്റിൽ പരിചയപ്പെടുത്തുന്ന സീരീസിന്റെയൊക്കെ ടെലഗ്രാം ലിങ്കുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 3-ാമത്തെ സീരീസും ഒരു ഫാന്റസി മിസ്റ്ററി ത്രില്ലർ ആണ്. സിഗ്നൽ എന്നാണ് ഈ ടിവി സീരീസിന്റെ പേര്. 2015 ഒരു പോലീസ് സ്റ്റേഷനിൽ പുതിയതായി ജോലിക്ക് ചേർന്ന ഒരു പ്രൊഫൈലറും 1989 ജീവിച്ചിരുന്ന ഒരു ഡിറ്റക്റ്റീവും ചേർന്ന് ഒരു കൂട്ടം മർഡർ കേസുകൾ അന്വേഷിക്കുന്നതാണ് ഈ സീരീസിന്റെ കഥ. ഇത് കേൾക്കുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആയി തോന്നാം. ശരിക്കും ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു റേഡിയോ ട്രാൻസ്മിറ്റർ ആണ്. ഈ റേഡിയോ ട്രാൻസ്മിറ്റർ രാത്രിയിൽ ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഓൺ ആവുകയും അതുവഴി ഈ രണ്ട് കാലഘട്ടത്തിൽ നിൽക്കുന്നവരുമായി കണക്ട് ചെയ്യുകയും അങ്ങനെ രണ്ടുപേരും ചേർന്ന് കേസുകൾ അന്വേഷിക്കുന്നതുമാണ് കഥ. 16 എപ്പിസോഡുകൾ മാത്രമാണ് ഈ സീരീസിനുള്ളത്. എന്നാൽ കണ്ടവർക്ക് ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സീരീസ് നൽകുന്നത്. ഈ സീരീസിന്റെ എൻഡിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് സീസൺ ഈ സീരീസിന് ഉടനെ ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും കൊറിയൻ സീരീസ് കാണാൻ താല്പര്യമുള്ളവർ ഒരിക്കലും സിഗ്നൽ എന്ന സീരീസ് മിസ്സാക്കരുത്. 2-ാം സ്ഥാനത്തുള്ള സീരീസ് ടണൽ എന്ന ക്രൈം ത്രില്ലർ ആണ്. 1986 ഒരു കൂട്ടം കൊലപാതകങ്ങൾ നടക്കുന്നു. അത് അന്വേഷിക്കാൻ പാർക്കുംഹോ എന്ന ഡിറ്റക്റ്റീവ് ശ്രമിക്കുന്നു. അങ്ങനെ ഒടുവിൽ ആ ഡിറ്റക്റ്റീവ് ആ കൊലയാളിയെ ഒരു ടണലിനുള്ളിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആ ടണലിനുള്ളിൽ വെച്ച് ഡിറ്റക്റ്റീവ് ആ സീരിയൽ കില്ലറിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കഴിഞ്ഞില്ല. അങ്ങനെ ആ ടണലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഡിറ്റക്റ്റീവ് എത്തിച്ചേരുന്നത് 2016. 1986 ആ ടണലിനുള്ളിൽ കയറിയ ഡിറ്റക്റ്റീവ് പുറത്തിറങ്ങുന്നത് 2016. താൻ പോലും അറിയാതെ 30 വർഷങ്ങൾ ഫ്യൂച്ചറിലോട്ട് ടൈം ട്രാവൽ ചെയ്ത അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു വ്യാജ ഐഡന്റിറ്റിയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഡിറ്റക്റ്റീവായി അദ്ദേഹം കയറുകയും നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലിംഗ്സിനെ കുറിച്ചുമൊക്കെ അന്വേഷിക്കുന്നതാണ് ഈ സീരീസിന്റെ കഥ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊറിയൻ സീരീസ് ആണ് ടണൽ. ഈ സീരീസിനെ മികച്ചതാക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങളാണ്. 2 വർഷം മുമ്പ് കണ്ട സീരീസ് ആണെങ്കിൽ പോലും ഇപ്പോഴും ഇതിലെ ഓരോ കഥാപാത്രങ്ങളും എന്റെ മനസ്സിലുണ്ട്. അത്രയ്ക്ക് ഇമ്പാക്ട് ആണ് ഈ സീരീസിലെ ക്യാരക്ടേഴ്സ് നൽകുന്നത്. പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ സീരീസിലുണ്ട്. കൊറിയൻ സീരീസ് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മസ്റ്റ് വാച്ച് സീരീസ് ആണ്. ഈ സീരീസിന് 16 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള കൊറിയൻ സീരീസുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സീരീസ് ആണ് ടണൽ. ചിലപ്പോൾ ഞാൻ ആദ്യം കണ്ട കൊറിയൻ സീരീസ് ആയതുകൊണ്ടാവും. എന്തായാലും ടണൽ എന്ന സീരീസ് എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഫൈനലി 1-ാം സ്ഥാനത്തുള്ള സീരീസ് മൌസ് എന്ന സസ്പെൻസ് ത്രില്ലർ ആണ്. ശരിക്കും ഈ സീരീസിനെ ത്രില്ലർ എന്ന് മാത്രം വിളിക്കാൻ കഴിയില്ല. ഇതിൽ സസ്പെൻസും ക്രൈമും മിസ്റ്ററിയും സൈഫൈയും എല്ലാം അടങ്ങിയിട്ടുണ്ട്. സീരീസ് തുടങ്ങുന്നത് തന്നെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് സൈക്കോപാത്ത് ജീനുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സൈക്കോപാത്തിക് ജീനുകളുമായി ജനിക്കുന്ന കുട്ടികളാണ് വളർന്നു വരുമ്പോൾ
സൈക്കോപാത്തുകളും സീരിയൽ കില്ലേഴ്സും ഒക്കെ ആയി മാറുന്നതാണ് അദ്ദേഹത്തിന്റെ തിയറി. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയിൽ ഒരു ടെസ്റ്റ് നടത്തിയാൽ തനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയിൽ സൈക്കോപാത്തിക് ജീനുകൾ അടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയും. ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന സീരീസ് പിന്നീട് ധാരാളം സീരിയൽ കില്ലിംഗ്സിലേക്കും അതിന്റെ അന്വേഷണത്തിലേക്കും ഒക്കെ തിരിയും. ശരിക്കും ഈ സീരീസിനെ ഒരു മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്ര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് മൗസ്. ആദ്യ എപ്പിസോഡിൽ തന്നെ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ടിസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഈ സീരീസിൽ ഉണ്ടായിരുന്നത്. 20 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. പിന്നെ കുറച്ച് അഡീഷണൽ സ്പെഷ്യൽ എപ്പിസോഡ്സും ഈ സീരീസിന്റെ സ്പിൻ ഓഫും ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. എന്തായാലും ഈ സീരീസ് നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് നൽകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നിയ 5 കൊറിയൻ ടിവി സീരീസുകൾ. ഈ സീരീസുകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. എസ്പെഷ്യലി ടണലൊക്കെ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഞാൻ ഈ പരിചയപ്പെടുത്തിയ സീരീസുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ.